എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എൻ്റെ കുക്കിങ്ങും ഒപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക വീഡിയോ ഉപകാരപ്രദമാണ് മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നു ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം സെക്സിൽ ഇനി മുതൽ ഈ എട്ട് കാര്യങ്ങൾ വേണ്ട കേട്ടോ ഇതാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ നിങ്ങൾക്കായി പങ്കുവെക്കുന്നത് അപ്പോൾ അധികം വൈകിക്കാതെ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം അതിൽ ഒന്നാമതായി ചുംബിക്കാൻ ഇല്ല അതെ ചിലർ അങ്ങനെയാണ് അവിശ്വസനീയമായി തോന്നാം ലൈംഗിക ബന്ധത്തിനിടയിൽ ഇണയെ ചുംബിക്കാത്തവർ ധാരാളമുണ്ട് എന്നാൽ എന്തുകൊണ്ട് അതെ ആസ്വാദത നിറങ്ങിയ ലൈംഗിക ബന്ധത്തിന്റെ ഉന്മാദം അതിന്റെ പാരമ്യതയിൽ എത്തിക്കാനുള്ള ആഗ്രഹമാകാം ഒരു കാരണം ലൈംഗിക ബന്ധത്തിലെ ചില പൊസിഷനുകൾ ചുംബനത്തിന് സൗകര്യപ്രദമല്ലാത്തതും ചിലപ്പോൾ കാരണമാകാം അതുപോലെ ഉയരത്തിലേറെ വ്യത്യാസമുള്ള ഇണകൾക്കും ചുംബനം ബുദ്ധിമുട്ടായിരിക്കും എന്തായാലും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നവർ ഇണക്ക് പരമാവധി ചുംബനങ്ങൾ നൽകുക ചുംബനം എല്ലാ അർത്ഥത്തിലും ലൈംഗിക ബന്ധത്തിന്റെ തീവ്രത കൂട്ടും വിദഗ്ധരായ സൈക്കോളജിസ്റ്റുകൾ പലരും ഈ അഭിപ്രായക്കാരാണ് കേട്ടോ രണ്ടാമതായി അനവസരത്തിൽ ദന്തക്ഷത മേൽക്കൽ എന്തിനും ഒരു സമയമുണ്ട് കേട്ടോ അതെ ആ സമയത്തെ അതാകാവൂ വികാരതീവ്രത കൊണ്ട് ഇണയെ പാരമ്പതിയിലെത്തിക്കാൻ ഓരോ പങ്കാളിയും മോഹിക്കുന്നുണ്ട് ചുംബനം കരലാളനം പ്രണയഭാഷണങ്ങൾ ഇവയെ പോലെ നഖദന്ത മേൽപ്പിക്കലും വികാരങ്ങളെ ഇളക്കി മറയ്ക്കും എന്നാൽ ഇത് ഇണയുടെ വികാരം ഉത്തേജിതമായിട്ട് മാത്രം മതി കേട്ടു ഇല്ലെങ്കിൽ പങ്കാളിക്ക് വേദനയും അസ്വസ്ഥതയും മടുപ്പും ഒടുവിൽ കലഹവുമായിരിക്കും ബലം ലൈംഗിക ബന്ധത്തിനിടെ ഇണയെ വേദനിപ്പിച്ചു സുഖം നേടുന്ന മാനസിക രോഗത്തെ സാഡിസം എന്നാണ് പറയുന്നത് അതിനാൽ ഇതിന് അഡിക്റ്റ് ആവാതിരിക്കുക മൂന്നാമതായി ഉത്തേജന കേന്ദ്രങ്ങളിൽ സ്പർശിക്കില്ല അതെ ജനനേന്ദ്രിയം അതിന്റെ പരിസരങ്ങൾ സ്തനമേഖലകൾ സ്തനാഘം ഇവയൊക്കെ ഉത്തേജന കേന്ദ്രങ്ങൾ തന്നെ എന്നാൽ ഇണക്ക് വികാരോത്തേജനം പകരുന്ന മറ്റു കേന്ദ്രങ്ങളും ശരീരത്തിലുണ്ട് എന്നറിയുക കാൽമുട്ടുകൾ കൈതണ്ടകൾ വയർ പിൻഭാഗം നിദംബം ഇവയെല്ലാമാണ് പ്രചോദന സ്ഥാനങ്ങൾ ഇത്തരം സ്ഥലങ്ങളിൽ സൗമ്യമായി സ്പർശിക്കുകയോ തലോടുകയോ നഗക്ഷത മേൽപ്പിക്കുകയോ ചെയ്തുകൊണ്ട് ബന്ധപ്പെട്ടാൽ ഇണയെ ആനന്ദത്തിലേക്ക് നയിക്കാൻ കഴിയും മാത്രവുമല്ല ഇണക്ക് പകരുന്ന ഈ ലാളനകളിൽ പലതും തിരികെ കിട്ടുകയും ചെയ്യും നാലാമതായി ഭാരം മുഴുവൻ ഇണയുടെ മേൽ അതെ അരുത് നിങ്ങൾ നിങ്ങളുടെ ഭാരം താങ്ങുന്ന ഒരു ചുമട് താങ്ങിയല്ല നിങ്ങളുടെ പങ്കാളി അതുകൊണ്ട് തന്നെ കരുതലോടെ കൈകളോ കൈമുട്ടുകളോ കിടക്കയിൽ അമർത്തുകയോ കാൽമുട്ടുകൾ കിടക്കയിലൂന്നി ഭാരം പങ്കാളിക്ക് അസൗകര്യമാകാത്ത വിധം ക്രമീകരിക്കുകയോ ചെയ്യുക ശ്വസനം തടസ്സപ്പെട്ടാൽ ബന്ധപ്പെടലിന്റെ ആസ്വാദത നഷ്ടമാകും അതോർക്കുക ഇണയുടെ സഹകരണത്തിന് അത് തടസ്സവുമാകും അഞ്ചാമതായി സ്കലനം ഒന്നുകിൽ നേരത്തെ അല്ലെങ്കിൽ നേരം വൈകി രണ്ടുമല്ലേ വേണ്ടത് ഇരുവർക്കും ഏറെക്കുറെ ഒരുപോലെ രതിമൂർച്ചയിൽ എത്താനാകും വിധം സമയം ക്രമീകരിക്കുക ആറാമത് സ്വന്തം കാര്യം കഴിയുമ്പോൾ കിടന്നുറങ്ങുക അതെ ഇണയോട് കാണിക്കാവുന്ന ഏറ്റവും വലിയ ഒരു അവഗണനയാണിത് ഇണ പൂർണ്ണ സംതൃപ്തി ആഗ്രഹിക്കുന്നു എങ്കിൽ ഈ ആഗ്രഹം നിറവേറ്റാനുള്ള കടമ പങ്കാളിക്കുണ്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടാലും സ്ഖലനമുണ്ടാവാത്ത അപൂർവം പേരുമുണ്ട് ഇവർക്ക് ചില പ്രത്യേക രീതിയിലുള്ള ഉത്തേജനം ചിലപ്പോൾ വേണ്ടി വന്നേക്കാം അത്തരക്കാർക്ക് ആദ്യം പങ്കാളിയെ രതിമൂർച്ചയിലെത്തിക്കുക അതിനുശേഷം മാത്രം നൽകിയത് പങ്കാളിയോട് തിരിച്ചു വാങ്ങുക ഏഴാമതായി ക്ലൈമാക്സ് അതെ മുന്നറിയിപ്പ് നൽകാതിരിക്കൽ ഈ രീതിയിൽ ലൈംഗിക ബന്ധത്തിന്റെ ആസ്വാദത കുറയ്ക്കുന്നു സ്വാഭാവിക ബന്ധപ്പെടൽ സമീപനത്തിലും കാമലീലകളിലും ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട് രതിമൂർച്ച സമീപിക്കുമ്പോൾ അതേക്കുറിച്ച് പങ്കാളിക്ക് മുന്നറിയിപ്പ് നൽകുക വികാരമൂർച്ച പ്രകടിപ്പിക്കുന്ന പ്രത്യേകതരം ശബ്ദങ്ങൾ ആലിംഗനങ്ങൾ ചുംബനങ്ങൾ ഇവ കൊണ്ടൊക്കെ സൂചന നൽകാം അല്ലെങ്കിൽ രതിമൂർച്ചയിലേക്ക് എത്തുന്നു എന്ന വാക്കുകളിലൂടെ സൂചന നൽകാനും ശ്രമിക്കുക എട്ടാമതായി വെറും ഒരു യാന്ത്രികമായ പ്രവൃത്തി ഒരിക്കലുമല്ല അതെ കേവലമായ ലിംഗയോനി യോഗം മാത്രമല്ല ലൈംഗിക ബന്ധം അത് വെറും ഒരു പ്രവൃത്തിയല്ല ഇതിന് വ്യക്തിപരം കുടുംബപരം സാമൂഹികം എന്നിങ്ങനെ വിവിധ തലങ്ങളുണ്ട് അത് ആഹ്ലാദകരമായി നിറവേറ്റുക എന്നത് വ്യക്തിയുടെ ഘടമ കൂടിയാണ് നിമിഷങ്ങൾക്കുള്ളിൽ ബന്ധപ്പെടൽ അവസാനിപ്പിക്കുന്നത് ചില പുരുഷന്മാരുടെ ആയാസം കുറച്ചേക്കാം എന്നാൽ പല സ്ത്രീകളും അത് ഇഷ്ടപ്പെടുന്നില്ല ചിലപ്പോൾ വേഗത കുട്ടി ചിലപ്പോൾ സാവധാനം അങ്ങനെ നിങ്ങളും പങ്കാളിയും ഇഷ്ടപ്പെടുന്ന രീതിയിൽ അഡ്ജസ്റ്റ് ശാരീരിക ശേഷി കൂട്ടാനും തെളിക്കാനുമുള്ള സ്ഥലമല്ല കിടപ്പറ എന്ന് ഓർക്കുക